കഥ. അനാഥൻ്റെ അമ്മ. പകൽ 10 മണിയോടെയാണ് ആ കറുത്ത ചെക്കൻ ചെട്ടിയങ്ങാടി കവലയിൽ എത്തിയത്. അവനെ പുറത്തേക്ക് ഉന്തിയിട്ട ശേഷം അപരിചിതമായ ആ ഓട്ടോറിക്ഷ വെപ്രാളത്തോടെ റൗണ്ട് എടുത്ത് മടങ്ങിപ്പോയി. 10 വയസ്സ് പ്രായം, കറുത്തു മെലിഞ്ഞ പട്ടിണിക്കോലം, കൂർത്ത മുഖം, മഞ്ഞപ്പ് കലർന്ന വലിയ കണ്ണുകൾ, നീണ്ട കൈകൾ തൂക്കിയിട്ട് പ്രത്യാശയോടെ അവൻ ചുറ്റും തിരിഞ്ഞു നോക്കി. ഹോട്ടൽ ബോൾഗാട്ടിയിലെ പുരുഷനും പെട്ടിക്കടയിലിരുന്ന് നാടൻ ബീഡി തെറുക്കുന്ന അംസക്കായും ചായക്കടയിലെ തിരക്കൊഴിഞ്ഞ നേരം ചിന്താധീനനായിരുന്ന രാമൂപ്പനും തയ്യൽക്കാരൻ അപ്പുവാശാനും ബാർബർ ചാക്കോയും പലവ്യഞ്ജനക്കടയിലെ കാതിരുകുഞ്ഞും ഒരേ സമയം ചോദിച്ചിരിക്കാം, അതാ കുഞ്ഞിൻ്റെ മോനല്ലേ? ഓരോ കടയിലെയും പതിവ് സിൽബന്ധികളും പറ്റുപടിക്കാരും ഏറ്റുപറഞ്ഞിരിക്കാം, നേരാണല്ലോ ലോറി മുട്ടിച്ചത്ത നമ്മുടെ കുഞ്ഞൻ്റെ. കുഞ്ഞൻ വെറുതെ ലോറി മുട്ടിച്ചത്തതല്ല. നൂൽക്കമ്പനിയിലെ നെയ്ത്തുകാരി റോസി ഭർത്താവിനെ ഉപേക്ഷിച്ച് പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളുമായി ഓട്ടോ ഡ്രൈവർ ഹുസൈൻ്റെ കൂടെ പൊറുതിക്ക് പോയി. എന്നിട്ടും കുഞ്ഞൻ ഏറെ നാൾ ചെട്ടിയങ്ങാടി പരിസരത്ത് തന്നെ കഴിഞ്ഞുകൂടി. ഇനി അഥവാ റോസി തൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നാലോ? സ്നേഹപൂർവം സ്വീകരിക്കണ്ടേ? താൻ നാടുവിട്ട് വല്ലവഴിക്കും പോയാൽ റോസിയെയും കുഞ്ഞുങ്ങളെയും ആര് സംരക്ഷിക്കും? മറ്റുള്ളവരുടെ നല്ലതിനായിക്കൊണ്ടുള്ള ഉപദേശങ്ങളൊന്നും സ്വീകരിക്കാതെ കുഞ്ഞൻ റോസിക്കും മക്കൾക്കും വേണ്ടിയുള്ള കാത്തിരിപ്പുമായി ജീവിതാന്ത്യത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ഒരു ദിവസം കവല തിരിഞ്ഞു വന്ന ലോറി അയാളെ ലക്ഷ്യത്തിലെത്തിക്കുകയായിരുന്നു. അംസക്ക ചെറിയ പെട്ടിക്കടയിൽ നിന്നിറങ്ങി മറ്റെന്തോ ആവശ്യത്തിനെന്ന പോലെ കവലയിലൂടെ നടന്നു. അടുത്തെത്തിയപ്പോൾ ചെക്കൻ അംസക്കായോടും ചോദിച്ചു, എടോ എൻ്റെ അപ്പൻ കുഞ്ഞിനെ കണ്ടോ? അംസക്ക ഒന്നും കേൾക്കാത്ത ഭാവത്തിൽ മുന്നോട്ട് നീങ്ങി. അല്പദൂരം ചെന്ന് റോഡിൻ്റെ മറുഭാഗത്തുകൂടി അയാൾ തൻ്റെ കടയിലേക്ക് തിരിച്ചു നടന്നു. അപ്പോഴും വഴിപോക്കരോട് ആ ചെക്കൻ, കുഞ്ഞിനെ കണ്ടോ? കുഞ്ഞൻ എവിടെയാണെന്നറിയാമോ? എന്നൊക്കെ ചോദിക്കുന്നത് അംസക്ക കേൾക്കാതെ കേട്ടു. അൽഹംദുലില്ലാ, അപ്പോൾ കുഞ്ഞൻ മയ്യത്തായ സംഗതി ഈ ചെക്കൻ അറിഞ്ഞിട്ടില്ല. അയാൾ രാമൂപ്പിൻ്റെ ചായക്കടയിലേക്ക് കയറി. കാലിളകിയ ബെഞ്ചിൽ ഒരറ്റത്ത് ഒടിഞ്ഞു മടങ്ങിയിരുന്ന് കടുപ്പത്തിൽ വെള്ളം കുറച്ചൊരു ചായക്ക് പറഞ്ഞു. രാമൂപ്പൻ വേറൊരു ലോകത്തായിരുന്നു. സമോവറിൻ്റെ മുകളിൽ ആ ചെക്കനിരുത് പുകയുന്ന കാഴ്ചയാണ് അയാൾ കണ്ടത്. അംസക്കൈക്ക് വേണ്ടി ചായ ഉണ്ടാക്കുമ്പോൾ മൂപ്പൻ ആലോചിച്ചത് ആ ചെക്കൻ ഇത്രയും നേരമായിട്ടും ഒരു വസ്തു കഴിച്ചിട്ടില്ലല്ലോ എന്നാണ്. എന്തെങ്കിലും വിളിച്ച് കൊടുക്കാമായിരുന്നു. രാവിലത്തെ പുട്ട് ഇനിയും ബാക്കിയുണ്ട്. കടലക്കറിയുടെ ചാറ് മുഴിച്ചു കൊടുത്താൽ അവൻ്റെ വിശപ്പ് മാറും. അല്ലെങ്കിൽ പഴംപുരിക്ക് കരുതിയ നേന്ത്രപ്പഴത്തിൽ ഒന്ന് കൊടുത്താലും മതി. കുഞ്ഞിൻ്റെ ഭാര്യയായിരുന്ന കാലത്ത് റോസി പുഴുങ്ങിക്കൊണ്ടുവന്നിരുന്ന പുട്ടും വെള്ളയപ്പവുമായിരുന്നു മൂപ്പൻ്റെ അലമാരയിൽ പ്രഭാതങ്ങളിൽ ആവി നിറച്ചത്. മൂപ്പന് റോസിയോട് ഒരുപാട് കടപ്പാടുണ്ട്. ചായക്കടയുടെ പിന്നാമ്പുറത്തെ ഇത്തിരി കോലായയിൽ വെച്ച് റോസി ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പകരമായി കാര്യമായി ഒന്നും കൊടുക്കാൻ മൂപ്പന് കഴിഞ്ഞിരുന്നില്ല. ഒരു ദിവസം മൂപ്പൻ്റെ മകൻ റോസിയെ ആ ഇത്തിരി കോലായയിൽ നിന്ന് ഇറക്കി വിടുകയായിരുന്നു. പഴയ വ്രണങ്ങൾ ഉണങ്ങി വരുന്നതേയുള്ളൂ. വേണ്ട, നടുറോഡിൽ വിയർത്തൊലിച്ച് കുഞ്ഞൻ എന്ന അപ്പനെ കാത്തു നിൽക്കുന്ന റോസിയുടെ മകനെ ദൈവത്തെ ഏൽപ്പിച്ച് മൂപ്പൻ വടയ്ക്ക് പരിപ്പരക്കാൻ പോയി. ഉച്ചയാകുന്നു. ചെക്കൻ്റെ മുഖം കൂടുതൽ കറുത്തു. നെറ്റിയിൽ വിയർപ്പുതുള്ളികൾ പൊടിഞ്ഞു. അംസക്ക ഒളിഞ്ഞു നിന്ന് ശ്രദ്ധിച്ചു. ചില അലവലാദികൾ ചുറ്റും കൂടി ചെക്കനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ചെക്കൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് ചായയും മറ്റേ കയ്യിൽ ഒരു പഴംപുരിയും കാണുന്നുണ്ട്. ഏതോ മനുഷ്യസ്നേഹി വാങ്ങിക്കൊടുത്തതാണ്. ചെക്കൻ ആരുടെ തലയിലാണ് കുടുങ്ങുന്നതെന്ന് നോക്കാം. ഇക്ക ഒരു ബീഡി കത്തിച്ചു. കാതിരുകുഞ്ഞൻ്റെ പലവ്യഞ്ജനക്കടയുടെ ചവിട്ടുകല്ലിൽ ഇരുന്നു. അവിടെയും വിഷയം കുഞ്ഞൻ റോസി ദാമ്പത്യ പരാജയം തന്നെ. സഹതാപം കരകവിയുകയും അമർഷം പൊട്ടിത്തെറിക്കുകയും മാറി മാറി നടക്കുന്നു.
അര ഗ്ലാസ് ചായൻ്റെ വെള്ളം ആ ചെക്കന് വാങ്ങിക്കൊടുക്കാതെ സഹതപിക്കുന്നു. ഭൂ ഇക്ക കാർക്കിച്ച് തുപ്പി. തെക്കുനിന്ന് പോലീസ് ജീപ്പ് അലറി വിളിച്ച് വരുന്നത് കണ്ട് ഇക്ക ബീഡി ഒളിപ്പിച്ച് പിടിച്ചു. വായിലെടുത്ത പുക പുറത്തു വിട്ടില്ല. പോലീസ് ജീപ്പ് പോയി കഴിഞ്ഞപ്പോൾ ധീരതയോടെ അയാൾ അമർത്തി വലിച്ചു പുക വിട്ടു. ഒരു ദിവസം മുമ്പാണ് കവലയിലെ ഒരു മുസ്ലിമിൻ്റെ കൂൾ ബാർ ബോംബ് പൊട്ടി തകർന്നത്. അതിൽ പിന്നെ ആ ഭാഗത്ത് പോലീസ് സ്ഥിരമായി റോന്തുണ്ട്. കൂൾ ബാർ സംഭവത്തിൽ ഹോട്ടൽ ബോൾഗാട്ടിയിലെ പുരുഷന് കാര്യമായ പങ്കുണ്ടെന്നാണ് അംസക്കയുടെ ബോധ്യം. പുരുഷന് ചെട്ടിയങ്ങാടിയിലെ മുഴുവൻ ഹിന്ദുക്കളുടെയും പിന്തുണയുണ്ട്. പുരുഷൻ ഇറങ്ങി വന്ന് കുഞ്ഞിൻ്റെ മകനെ കൈക്ക് പിടിച്ച് കടയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച കണ്ട് അങ്ങാടി മുഴുവൻ ഞെട്ടി. അംസക്ക ബീഡി വലിച്ചെറിഞ്ഞു ഹോട്ടലിലേക്ക് വെച്ചു പിടിച്ചു. ബോൾഗാട്ടിയിൽ ഊണിൻ്റെ നേരമായിരുന്നു. ചെക്കൻ ഒരരികിൽ തിരക്കൊഴിയാൻ കാത്തു നിൽക്കുകയാണ്. പുരുഷൻ അല്ലെങ്കിലും പഴയത് മറക്കുന്ന സ്വഭാവക്കാരനല്ല. പുരുഷനും കുഞ്ഞനും 1 മുതൽ 4 വരെ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്നാണ് വളർന്നത്. ഇപ്പോഴും കുഞ്ഞിനെ മറക്കാത്തതിന് ഒരു കാരണമുണ്ട്. അനാഥാലയത്തിലെ കുട്ടിയായിരുന്ന കുഞ്ഞിനെ പുരുഷൻ പരപ്രേരണയാൽ ഒന്നിഞ്ഞോണ്ടി. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം. ഒരൊറ്റ ചോദ്യം, നിൻ്റെ അച്ഛനാരാ? കുഞ്ഞിന് മറുപടി ഉണ്ടായില്ല. പുരുഷൻ വിശദീകരിച്ചു, എൻ്റെ അച്ഛൻ ഗോവിന്ദൻ, അപ്പൂപ്പൻ ലക്ഷ്മണൻ, മുത്തച്ഛൻ ബപ്പി. ഇനി പറ, നിൻ്റെ അച്ഛനാരാ? കുഞ്ഞിൻ്റെ കൊച്ചുകണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയപ്പോൾ പുരുഷനെ കുളിർത്തു. പക്ഷേ പിറ്റേന്ന് കുഞ്ഞൻ പുരുഷനെ തോൽപ്പിച്ചു കളഞ്ഞു. കുഞ്ഞൻ അവൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞു. മിസിഹ, യേശു മിസിഹ. ഗബ്രിയാൽ അച്ഛനാണ് പറഞ്ഞു കൊടുത്തത്. പുരുഷൻ്റെ കാര്യം പരിങ്ങലിലായി. കുഞ്ഞൻ്റെ അച്ഛൻ മിസിഹയാണ്, ദൈവം. തൻ്റെ അച്ഛനോ? ഗോവിന്ദൻ. ഏത് ഗോവിന്ദൻ? ഒരു ഗോവിന്ദൻ. ഓർക്കുംതോറും അയാൾക്ക് മനസ്സ് നേറി. പുരുഷൻ ചെക്കൻ്റെ മുമ്പിൽ ഇല വെച്ചു, ചോറ് വിളമ്പി. ഹോട്ടലിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് അംസക്ക വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ വേണം പുരുഷ, നീ മനുഷ്യനാ. ഒരല ചോറ് ആ കൊച്ചിന് നീ കൊടുത്തല്ലോ, നിനക്ക് പുണ്യം കിട്ടും. ചോറിൽ തവി കൊണ്ട് കുഴിച്ച് നിറയെ സാമ്പാർ പകരുമ്പോൾ പുരുഷൻ മറുപടി പറഞ്ഞു, ഇയാളിയാക്കടെ പണി നോക്കിപ്പോടോ, പുണ്യത്തിൻ്റെ ലവര് കൂട്ടാനല്ല, എൻ്റെ ദിനേശൻ്റെ പ്രായമില്ലെന്ന് കരുതിയാ. തൻ്റെ മുമ്പിൽ കൂമ്പാരം പോലെ വിളമ്പിയ വെളുത്ത ചോറിനെ ആദരവോടെ കണ്ണു നിറച്ച് കണ്ട് ഒരരികിൽ നിന്ന് തിന്നു തുടങ്ങിയ പട്ടിണി ചക്കൻ്റെ ഒരു പിടിച്ചോറ് വായിലെത്തും മുമ്പേ ഭൂമി പൊട്ടിത്തെറിച്ചു. ഭീകരമായ ശബ്ദത്തോടെ ഹോട്ടലിൻ്റെ മേൽക്കൂര മുകളിലേക്ക് ചിതറി. തീയും പുകയും പൊടിപടലവും ഹോട്ടൽ ബോൾഗാട്ടിയും എല്ലാം ഒന്നായി മാറി. ഉള്ളിലെ തീയെ ഒളിച്ചു പിടിച്ച് കരിമ്പുകയുടെ തീക്കണ്ണുകൾ പുറത്തേക്ക് തള്ളിത്തള്ളി വന്നു. അംസക്ക തൻ്റെ ഏറുമാടത്തിലേക്ക് ഓടിക്കയറി പലക താഴ്ത്തുമ്പോൾ അങ്ങാടിയിലെ കടകളെല്ലാം ഷട്ടറിടുന്ന ഇരുമ്പൻ മുരൾച്ച നിശബ്ദതയെ മുറിച്ചു. ചെട്ടിയങ്ങാടിയിൽ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ വീണ്ടും സ്ഫോടനം. അംസക്ക 2 കണ്ണിൻ്റെ വലിപ്പത്തിൽ പലക പൊക്കിയപ്പോൾ രാമൂപ്പൻ്റെ കടയുടെ പിറകിൽ നിന്ന് ആ ചെക്കൻ പതുങ്ങി പതുങ്ങി റോഡിലേക്ക് വരുന്നുണ്ടായിരുന്നു. തലയിലും ദേഹത്തും ചാരം മാരി പുരട്ടി നെറ്റിയിലൊരു മുഴയും ചോരക്കടയുമായി പ്രച്ഛന്ന വേഷക്കാരനെ പോലെ. പേടിയായിരുന്നു ആ വലിയ കണ്ണുകളിൽ. രക്ഷാപ്രവർത്തനം വരെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഹോട്ടൽ ബോൾഗാട്ടി പൊടിഞ്ഞമർന്നപ്പോൾ അതിനടിയിൽപ്പെട്ടുപോയ ഒരില ചോറിനെക്കുറിച്ച് അവനപ്പോൾ ഓർമ്മിക്കുന്നുണ്ടാവില്ല. അവൻ്റെ കൊച്ചു കണ്ണുകൾ ജനമെല്ലാം ഓടിയൊളിച്ച റോഡിൽ തമ്പടിച്ചു നിന്നു. അൽഹംദുലില്ലാ, അംസക്ക പലക താഴ്ത്തി. ഒന്നിലേറെ പോലീസ് ജീപ്പുകൾ വന്നു പോയി കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും പലക പൊക്കി നോക്കി. ചെക്കനെ കണ്ടില്ല. പലക നന്നായി പൊക്കി, ആ ഭാഗത്തെങ്ങുമില്ല. അംസക്കയുടെ ബുദ്ധിശക്തിയിൽ തെളിഞ്ഞു, ചെക്കനെ പോലീസുകാർ തൂക്കിയെടുത്ത് ജീപ്പിലിട്ട് കൊണ്ടുപോയിരിക്കാം. അവിടെ നിന്ന് അവനെ അനാഥാലയത്തിലെത്തിക്കും, അവൻ രക്ഷപ്പെടും. ബോംബ് പൊട്ടിയതും ദൈവാധീനം. അല്ലെങ്കിലോ, രാത്രി വരെ തിരഞ്ഞാലും ചത്ത തന്ത തിരിച്ചു വരില്ല. ആരെങ്കിലും വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകുമോ? ഒരു രാത്രി കൊണ്ടുപോയാൽ പിന്നെ ചെക്കൻ തലയിലാകും, ഒഴിവാകുകയില്ല. അതിന് ഇന്നത്തെ കാലത്ത് ആരെങ്കിലും നിൽക്കുമോ? അങ്ങനെ ആരും ഏറ്റെടുക്കാതെ വന്നാൽ രാത്രി ചെക്കൻ എന്തു ചെയ്യും? ഒറ്റപ്പെട്ട ഒരാട്ടിൻകുട്ടിയുടെ കരച്ചിൽ വളരെ അകലെ എവിടെയോ നിന്ന് അംസക്ക കേട്ട് ഉണർന്നു. കുഞ്ഞാടിൻ്റെ കരച്ചിൽ വീണ്ടും കേട്ടു. അകലെയല്ല, റോഡിൽ തന്നെയാണ്. ആളൊഴിഞ്ഞ ചെട്ടിയങ്ങാടി കവലയിൽ ഇനി നേരം ഇരുട്ടി പുലരും വരെ ഒരു ജീവി കടന്നു വരില്ല. അതിനെ മറ്റാരും തട്ടിയെടുക്കരുത്. കൂട്ടം തെറ്റി വന്ന കുഞ്ഞാട് ഒരു സ്കൂൾ കുട്ടിയെപ്പോലെ അത് ചാടിച്ചാടി വന്ന് അംസക്കയുടെ മടിയിൽ കയറി.
ആകപ്പാടെ കറുത്ത നിറം. എന്ത് മിനുപ്പ്! അംസക്ക അതിനെ കെട്ടിപ്പിടിച്ച് തലോടി. അംസക്ക കുഞ്ഞാടി വിളിച്ചു. എന്തേടാ? അയാൾ തിരിച്ചു വിളിച്ചു. വാത്സല്യത്തോടെ ഊറിച്ചിരിച്ചുകൊണ്ട് അയാൾ കടയിൽ നിന്നും ഇറങ്ങി. പക്ഷേ അവിടെയെങ്കും അങ്ങനെ ഒരാടിനെ കണ്ടില്ല. വെറുതെ തോന്നിയതാവും എന്ന് വിശ്വസിക്കാതെ വിശ്വസിച്ചുകൊണ്ട് അയാൾ തിരികെ കടയിലേക്ക് കയറുമ്പോൾ വീണ്ടും കേട്ടു ആടുകരച്ചിൽ. ഇത്തവണ കണ്ടുപിടിച്ചു, കടയുടെ അടിയിൽ നിന്നാണ്. അമ്പടക്കള്ള! അംസക്ക കടയുടെ മൂട്ടിൽ ഭൂമിയോളം താഴ്ന്ന് കുത്തിയിരുന്ന് കുമ്പിട്ട് നോക്കി. ഒന്നേ നോക്കിയുള്ളൂ. പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് അയാൾ ധൃതിയിൽ കടയ്ക്കുള്ളിലേക്ക് കയറിയിരിപ്പായി. കുറച്ച് കഴിഞ്ഞപ്പോൾ കടയുടെ അടിയിൽ നിന്ന് ആ ചെക്കൻ നൂണ്ടിറങ്ങി റോഡിലേക്ക് നടക്കുന്നത് പലക വിടവിലൂടെ അയാൾ കണ്ടു. എന്തൊക്കെയാണ് വിചാരിച്ചത്? വഴിതെറ്റി വന്നൊരു കുഞ്ഞാട്, കറുത്ത്, മിനുത്ത്, ധൂ അറാമ്പിറപ്പ്. അമർഷം വിരലുകളിലൂടെ കുറ്റിത്തലമുടിയിൽ ഓടി നടന്നു. ചെക്കൻ്റെ ആടുകരച്ചിൽ ചുരുങ്ങി ചുരുങ്ങി നേർത്ത കുറുകലായി മാറിയിരുന്നു. ചെക്കൻ മുന്നോട്ട് നടക്കുകയായിരുന്നു. നാലുപാടു നിന്നും ഇരുട്ടും വലിച്ചുകൊണ്ട് അവനെ മൂടാൻ രാത്രി വെമ്പി. ഈ ചെക്കൻ ഇനി എൻ്റെ തലയിൽ കുടുങ്ങുമോ? പടച്ചോനെ! ചിന്തയിലാണ്ട അംസക്കായുടെ കാഴ്ചയിലേക്ക് അങ്ങാടി കവല തിരിഞ്ഞ് മന്തുള്ള വലതുകാൽ ഒരു താളക്രമത്തിൽ വലിച്ചു വലിച്ച് മറിയം ഭ്രാന്തി കടന്നു വന്നു. ചുറ്റും നോക്കി സന്തോഷവതിയായി വലിയ മഞ്ഞച്ച പൊന്തമ്പല്ലുകൾ വെളുക്കി കാട്ടി ചിരിച്ചുകൊണ്ട് ഉറക്കെ പായാരങ്ങൾ പറഞ്ഞുകൊണ്ട്. കരിമെഴുക്ക് പുരണ്ട പോലെ മുഷിഞ്ഞുലഞ്ഞ ചട്ടയും ഞൊറിമുണ്ടുമാണ് മറിയം ഭ്രാന്തിയുടെ വേഷം. അഭിമുഖമായി നടന്നു വന്ന കുട്ടിയും ഭ്രാന്തിയും അടുത്തെത്തിയപ്പോൾ നിന്നു. മറിയം അവനെ നോക്കി ചിരിച്ചു. ഒരവസാന ശ്രമം എന്ന നിലയ്ക്ക് ആ കുട്ടി ചോദിച്ചു, എൻ്റെ അപ്പൻ കുഞ്ഞൻ എവിടെയാണെന്നറിയാമോ? കുഞ്ഞൻ എന്ന പേരിലൂടെ ഒരു മനുഷ്യനെ നെയ്തെടുക്കാൻ കഴിയാതെ ഭ്രാന്തി ചിരിച്ചു. കൈകൾ എളിയിൽ തിരുകി ചെക്കനെ നോക്കി വിടർന്നു ചിരിച്ചു. എൻ്റെ അപ്പൻ കുഞ്ഞിനെ കണ്ടോ ചേച്ചി? ചെക്കൻ വീണ്ടും ചോദിച്ചു. അവനെ ശാസിക്കുന്നത് പോലെ ഭ്രാന്തി തിരുത്തി, കുഞ്ഞൻ നിന്റെ അപ്പനല്ലടാ, എൻ്റെ അപ്പനാണ്. നീ എൻ്റെ മോനല്ലടാ. ഭ്രാന്തി അവനെ അടുപ്പിച്ച് പിടിച്ചു. ഞാൻ നിന്റെ അമ്മയാടാ. രാമൂപ്പൻ്റെ അടഞ്ഞുകിടന്നിരുന്ന ചായക്കടയുടെ വരാന്തയിൽ മറിയം ഭാണ്ഡക്കെട്ടഴിച്ചു. തറയിൽ തുണികൾ വിരിച്ചു. അരയിൽ കെട്ടിപ്പിടിച്ച് വാടിക്കിടന്നിരുന്ന കുട്ടിയെ അതിൽ കിടത്തി. പിന്നെ മറിയം അവൻ്റെ അരികിൽ കിടന്നു. എന്നിട്ട് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഉറങ്ങിക്കോ, നന്നായി ഉറങ്ങിക്കോ, ഒന്നും പേടിക്കണ്ട. ചെട്ടിയങ്ങാടിക്ക് മുകളിൽ നിറഞ്ഞു പറഞ്ഞ ഇരുട്ടിലേക്ക് നോക്കി അംസക്ക പിറുപിറുത്തു, അൽഹംദുലില്ലാഹ്.